സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയിൽ ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത പ്രവചിക്കപ്പെട്ട സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സൗദി സിവിൽ ഡിഫൻസ് ജനറൽ ഡയറക്ടറേറ്റ് മുന്നറിയിപ്പ് നൽകി. രാജ്യത്തിൻ്റെ വിവിധ മേഖലകളെ ബാധിക്കുന്ന പ്രതികൂല കാലാവസ്ഥ ചൊവ്വാഴ്ച വരെ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അധികൃതർ വ്യക്തമാക്കി. ശക്തമായ മഴയ്ക്കൊപ്പം ചുഴലിക്കാറ്റ് അടിച്ചു വീശാനുമുള്ള സാധ്യതയുണ്ട്. മക്ക, തായിഫ്, മെയ്സാൻ, ആദം, അൽ അർദിയത്ത് എന്നിവയുൾപ്പെടെയുള്ള പ്രദേശങ്ങളെ ബാധിക്കുന്ന കനത്ത മഴയ്ക്കും ആലിപ്പഴ വർഷത്തിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കി. അൽബഹ, അസീർ, ജസാൻ, നജ്റൻ തുടങ്ങിയ പ്രദേശങ്ങളിലും മിതമായതോ കനത്തതോ ആയ മഴയും മദീനയിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നു. ശക്തമായ മഴയ്ക്കൊപ്പം ചുഴലിക്കാറ്റ് അടിച്ചു വീശാനുമുള്ള സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയുള്ള സമയങ്ങളിൽ വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളും വാദികളും മറ്റും താഴ്ന്ന ഇടങ്ങളും ഒഴിവാക്കണം. അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമേ ആളുകൾ പുറത്തിറങ്ങാവൂ എന്നും വാഹനങ്ങളുമായി പുറത്തിറങ്ങുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും സിവിൽ ഡിഫൻസ് ആൻഡ് ജനറൽ ഡയറക്ടറേറ്റ് അറിയിച്ചു. ശക്തമായ കാറ്റിൽ പൊടിപടലങ്ങൾ ഉയർന്ന് അന്തരീക്ഷ കാഴ്ചപരിധി കുറയാൻ ഇടയുള്ളതിനാൽ വാഹനങ്ങൾ തമ്മിൽ നിശ്ചിത അകലം പാലിച്ച് മാത്രമേ യാത്ര ചെയ്യാവൂ. അസ്ഥിരമായ സാഹചര്യങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഏറ്റവും പുതിയ കാലാവസ്ഥാ പ്രവചനങ്ങളും അലേർട്ടുകളും ശ്രദ്ധിക്കുകയും അവയിലെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുകയും വേണമെന്നും സിവിൽ ഡിഫൻസ് അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ മക്ക ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലുണ്ടായ ശക്തമായ മഴയിൽ വാഹനങ്ങൾ ഒഴുകിപ്പോയതിനെ തുടർന്നും മറ്റുമായി നിരവധി പേർ മരണപ്പെട്ടിരുന്നു. നിരവധി വീടുകളും കെട്ടിടങ്ങളും വെള്ളത്തിനടിയിലാവുകയും വാഹനങ്ങൾ ഒഴുകിപ്പോവുകയും ചെയ്തു. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും മറ്റും വ്യാപകമായ നാശനഷ്ടങ്ങളാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത്. പല സ്ഥലങ്ങളിലും മലയിടിഞ്ഞും മറ്റും റോഡുകൾക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമാണ് പതിവിന് വിപരീതമായ ഈ കാലാവസ്ഥ മാറ്റമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ വിലയിരുത്തുന്നത്. സൗദി അറേബ്യയിൽ നിയമലംഘകരെ കണ്ടെത്താനുള്ള പരിശോധനകളും റെയ്ഡുകളും ആഭ്യന്തര മന്ത്രാലയം ശക്തമാക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ നടത്തിയ റെയ്ഡുകളിൽ നിയമവിരുദ്ധമായി രാജ്യത്ത് താമസിക്കുന്ന 22,373 പ്രവാസികളെ അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. റെസിഡൻസ് നിയമങ്ങൾ, തൊഴിൽ നിയമങ്ങൾ, അതിർത്തി സുരക്ഷാ നിയമങ്ങൾ എന്നിവ ലംഘിച്ച ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവരാണ് സെപ്റ്റംബർ 5 മുതൽ 11 വരെയുള്ള കാലയളവിൽ പോലീസ് പിടിയിലായത്. നേരത്തെ നിയമലംഘനങ്ങൾക്ക് പിടിയിലായവരിൽ 13,475 പേരെ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ നടപടികൾ പൂർത്തിയാക്കി സൗദിയിൽ നിന്നും നാടുകളിലേക്ക് തിരിച്ചയച്ചതായും മന്ത്രാലയം വ്യക്തമാക്കി. താമസ നിയമങ്ങൾ ലംഘിച്ച് സൗദിയിൽ കഴിയുന്നവരാണ് പിടിയിലായവരിൽ കൂടുതൽ പേരും. റെസിഡൻസ് വിസ നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്ത് കഴിയുന്ന 14,216 പ്രവാസികളാണ് പുതുതായി അറസ്റ്റിലായത്. ഹജ്ജ് വിസയിലെത്തി വിസ കാലാവധി കഴിഞ്ഞ ശേഷവും രാജ്യത്ത് തങ്ങുന്നവരും ഇതിൽ ഉൾപ്പെടും. അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ച 4,943 പേരും തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച 3,214 പേരും വിവിധ സുരക്ഷാ ഏജൻസികൾ സംയുക്തമായി നടത്തിയ റെയ്ഡുകളിൽ പിടിയിലായവരിൽ ഉൾപ്പെടുന്നു. ഒമാനിൽ ഓണം അവധി ദിവസമായതിനാൽ ഓണസദ്യയ്ക്ക് ഹോട്ടലുകളിൽ വൻ തിരക്ക്. പല പ്രധാന ഹോട്ടലുകളിലും ആവശ്യക്കാർ വർദ്ധിച്ചതിനാൽ ബുക്കിംഗുകൾ നിർത്തിവെച്ചു. ഒമാനിലെ പ്രധാന ഹോട്ടലുകളിലെല്ലാം ഓണസദ്യ ഒരുക്കുന്നുണ്ട്. പ്രധാന ഹൈപ്പർ മാർക്കറ്റുകളും സദ്യയുടെ ബുക്കിംഗുകൾ സ്വീകരിച്ചിരുന്നു. എന്നാൽ ഇത്തവണ പൊതുവെ ഓണസദ്യയുടെ നിരക്കുകൾ കൂടുതലാണ്. കഴിഞ്ഞ വർഷം സദ്യയ്ക്ക് 3 റിയാലിനടുത്താണ് പല ഹോട്ടലുകളും വില ഈടാക്കിയിരുന്നത്. എന്നാൽ ഇത്തവണ 3 റിയാലിനും 4 റിയാലിനും ഇടയിലാണ് സദ്യയുടെ നിരക്ക്. കഴിഞ്ഞ വർഷത്തേക്കാൾ വിഭവങ്ങൾ വർദ്ധിച്ചതായാണ് ഇത്തവണ നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ കാരണമെന്ന് ഹോട്ടൽ മേഖലയിലുള്ളവർ പറയുന്നു. നബിദിനം, ഓണം എന്നിവയോടനുബന്ധിച്ച് മസ്കറ്റ് ഇന്ത്യൻ എംബസിക്ക് ഇന്ന് അവധിയാണെന്ന് അധികൃതർ അറിയിച്ചു. കോൺസുലർ സേവനങ്ങൾക്കായി 9828220 എന്ന നമ്പറിലും കമ്മ്യൂണിറ്റി വെൽഫെയർ സേവനങ്ങൾക്കായി 8007124 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. ഇന്ത്യൻ എംബസിയുടെ ഹെൽപ്പ് ലൈൻ സേവനം 24 മണിക്കൂറും ലഭ്യമാകും. സോഷ്യൽ മീഡിയയിൽ കിംവദന്തികൾ പ്രചരിപ്പിച്ചതിന് ഒരാളെ അറസ്റ്റ് ചെയ്തതായി റോയൽ ഒമൻ പോലീസ് അറിയിച്ചു. മസ്കറ്റ് ഗവർണറേറ്റിലെ അൽഖൗദ് പ്രദേശത്ത് നടന്ന കൊലപാതകത്തെക്കുറിച്ച് പ്രചരിപ്പിച്ചതിനെ തുടർന്നാണ് അറസ്റ്റ് ചെയ്തതെന്ന് ആരോപി പ്രസ്താവനയിൽ വ്യക്തമാക്കി. മസ്കറ്റ് ഗവർണറേറ്റിലെ അൽഖൗദ് പ്രദേശത്ത് കൊലപാതകം നടന്നതായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കാര്യങ്ങളിൽ സത്യമില്ലെന്നും
കിംവദന്തി പ്രചരിപ്പിച്ച വ്യക്തിയെ അറസ്റ്റ് ചെയ്തതായും അയാൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്നും ആരോപി വ്യക്തമാക്കി. കരിപ്പൂരിൽ നിന്നും മസ്കറ്റിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം വൈകി. യന്ത്രത്തകരാർ മൂലമാണ് വിമാനം വൈകിയത് എന്നാണ് എയർ ഇന്ത്യ അധികൃതർ നൽകിയ വിശദീകരണം. വെള്ളിയാഴ്ച രാത്രി 11:10 പുറപ്പെടേണ്ട എയർ ഇന്ത്യ വിമാനത്തിന്റെ സമയം ശനിയാഴ്ച രാവിലെ 8 പുതുക്കുകയായിരുന്നു. ഏറെ വൈകിയാണ് അധികൃതർ ഇക്കാര്യം അറിയിച്ചത്. യാത്രക്കാർ ബഹളം വെച്ചപ്പോഴാണ് വിമാനം വൈകുന്നതായി അധികൃതർ വിശദീകരണവുമായി രംഗത്തെത്തിയത്. യാത്രക്കാർക്ക് ഒരാഴ്ച വരെ ഒറ്റത്തവണ സൗജന്യ വിമാനമാറ്റം അനുവദിക്കും. ശനിയാഴ്ച രാവിലെ 6 മുമ്പ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നവർക്ക് പണം തിരികെ നൽകുമെന്നും എയർ ഇന്ത്യ അധികൃതർ വ്യക്തമാക്കി. എന്നാൽ പലരും വിമാനം റദ്ദാക്കിയതറിയാതെ വിമാനത്താവളത്തിൽ എത്തിക്കൊണ്ടിരുന്നു. എയർ ഇന്ത്യ അധികൃതർ മുന്നറിയിപ്പ് നൽകാത്തത് കാരണമാണ് യാത്രക്കാർ വിമാനം താവളത്തിലേക്ക് എത്തിയത്. ചെക്ക് ഇൻ ചെയ്യേണ്ട സമയമായിട്ടും നടപടികൾ തുടങ്ങാത്തതുകൊണ്ട് യാത്രക്കാർ അന്വേഷിച്ചപ്പോഴാണ് വിമാനം വൈകിയ വിവരം അറിയിച്ചത്. തുടർന്ന് യാത്രക്കാർ ബഹളം വെച്ചു. ഭക്ഷണവും താമസവും കമ്പനി ഏറ്റെടുക്കണമെന്ന ആവശ്യം യാത്രക്കാർ മുന്നോട്ട് വെച്ചു. പ്രതിഷേധത്തിനൊടുവിൽ കമ്പനി ഇക്കാര്യം സമ്മതിക്കുകയായിരുന്നു. വിമാനം വൈകുന്നത്, മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കൽ എന്നിവയെല്ലാം പ്രവാസികൾ എപ്പോഴും നേരിടുന്ന വലിയ പ്രശ്നങ്ങളാണ്. ചെറിയ ശമ്പളക്കാരായ പലരും ഒരുപാട് നാൾ കാത്തിരുന്നാണ് നാട്ടിലേക്ക് വരുന്നത്. പലപ്പോഴും വിമാനത്താവളത്തിൽ എത്തുമ്പോഴാണ് വിമാനം റദ്ദാക്കിയ വിവരം അറിയുന്നത്, അല്ലെങ്കിൽ വിമാനം മണിക്കൂറുകളോളം വൈകും. അതിനിടയിലാണ് പ്രവാസികൾക്ക് ആശ്വാസകമാകുന്ന ഒരു പുതിയ തീരുമാനം കഴിഞ്ഞ ദിവസം എത്തിയത്. ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം പുറത്തുവിട്ടത്. യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകുന്നത് എങ്ങനെയായിരിക്കണം, അവർക്ക് നൽകുന്ന സേവനങ്ങൾ എന്നിവ സംബന്ധിച്ചുള്ള പുതിയ നിർദ്ദേശങ്ങളാണ് പുറത്തിറക്കിയത്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വിമാനം വൈകിയാൽ യാത്രക്കാർ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും വിമാന കമ്പനി നൽകണം എന്നത്. താമസം, ഭക്ഷണം എല്ലാം ഇതിൽ ഉൾപ്പെടും. മാത്രമല്ല വിവരം റദ്ദാക്കുന്നത് സംബന്ധിച്ച വിവരവും നൽകിയിരിക്കണം. സൗദിയിലെ വിവിധ റോഡുകളിൽ അലാറങ്ങൾ മുഴക്കി ആംബുലൻസ് പോലുള്ള അടിയന്തര വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ അവയ്ക്ക് ശല്യമുണ്ടാകും വിധം പിന്തുടരുന്നത് നിയമലംഘനമാണെന്ന് ജനറൽ ട്രാഫിക് വിഭാഗം മുന്നറിയിപ്പ് നൽകി. ആംബുലൻസുകളും അഗ്നിശമന വാഹനങ്ങളും ഉൾപ്പെടെയുള്ള അടിയന്തര സേവന വാഹനങ്ങളെ പിന്തുടരുന്നത് പിഴ ചുമത്താവുന്ന ട്രാഫിക് ലംഘനമായി കണക്കാക്കും. നിയമലംഘകർക്ക് 500 മുതൽ 900 റിയാൽ വരെ പിഴ ചുമത്തും. രക്ഷാദൗത്യങ്ങൾ നിർവഹിക്കുന്ന എമർജൻസി വാഹനങ്ങളെ പിന്തുടരുന്നത് അപരിഷ്കൃതമായ പെരുമാറ്റമാണെന്നും ട്രാഫിക്കിൽ അവർക്ക് മുൻഗണന നൽകണമെന്നും ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ മാറിക്കൊടുക്കണമെന്നും ട്രാഫിക് അധികൃതർ പൊതുജനങ്ങളോട് അറിയിച്ചു. നിയമം അനുശാസിക്കുന്ന പിഴകൾ ഉപയോഗിച്ച് നിയമലംഘകരെ തടയാനാണ് ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകളിലൂടെ ട്രാഫിക് വകുപ്പ് ശ്രമിക്കുന്നത്. റോഡപകടങ്ങൾ കുറയ്ക്കുന്നതിനും ഉപയോഗിക്കുന്നവരുടെ ജീവൻ രക്ഷിക്കുന്നതിനുമാണ് ഈ നിയന്ത്രണം. UAE-ൽ ഉച്ചവിശ്രമ നിയമം അഥവാ ഉച്ചയ്ക്ക് 12:30 മുതൽ 3 വരെ നേരിട്ട് സൂര്യപ്രകാശത്തിൽ ജോലി ചെയ്യുന്നതിനുള്ള നിരോധനം 15 സെപ്റ്റംബർ അവസാനിക്കുമെന്ന് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചു.